ഉൽപ്പത്തി ഒന്നില് ആദിയിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഉൽപ്പത്തി ഒന്നിൻ്റെ സൃഷ്ടി സംഭവ വിവരണമാണ് ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നമ്മൾ കാണുക. സൃഷ്ടി, അതിൻ്റെ വീഴ്ച, ഈ സംഭവങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ കാണുന്നുണ്ട്. എന്നാൽ ഗ്രന്ഥകാരൻ്റെ പ്രധാനമായ ഉദ്ദേശം നമുക്കറിയാം, അന്ന് സൃഷ്ടിയെ ഭയങ്കരമായിട്ട് മനുഷ്യൻ പേടിച്ച ഒരു കാലയളവാണ്. പലപ്പോഴും ആരാധന, ഒരു പേഗൻ വർഷിപ്പൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഭയമായിരുന്നു. മനുഷ്യർ പേടിച്ചതിനെയെല്ലാം എന്ത് ചെയ്തു? ആരാധിച്ചു. അഗ്നിയെ ആരാധിച്ചു. എന്തുകൊണ്ടാ? പേടി വേണ്ട. കാറ്റിനെ ആരാധിച്ചു. അങ്ങനെ എന്തിനെയെല്ലാം ഭയപ്പെട്ടു? ഭയം ഒരു പരിധിവരെ ആരാധനയ്ക്ക് വഴി തെളിക്കും എന്നുള്ളത് സത്യം ആണോ? തെളിവ് പറയാം. ഭൂതം ഇളകുമ്പോൾ എല്ലാവരും കൈയടിക്കും. എന്തിനാ? ഭൂതം ഇളകുമ്പോൾ എല്ലാവരും കൈയടിച്ച് എന്നെ ഭാഷ പറയോ? അതോ കണ്ടുകൊണ്ട് നിൽക്കുമോ? കൈയടിക്കാത്ത അച്ചായം പോലെ. ഞങ്ങളുടെ അപ്പ പറഞ്ഞത് തമാശ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് പോവുക ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടി ഒരു സൈഡിലോട്ട് ഇറങ്ങി, കുറേ പേരുണ്ട്, ഒരു വാന സ്വരാജ് മസ്താൻ്റെ പൊത്തിരി നോക്കുമ്പോൾ എന്ത് ചെയ്ത വണ്ടി കയറത്തില്ല, എന്ത് ചെയ്ത കയറത്തില്ല വണ്ടി, എന്ത് ചെയ്ത കയറത്തില്ല, ഒരു കുഴപ്പമില്ല, വണ്ടി മൂവ് ആകത്തില്ല, ഇങ്ങനെ നിൽക്കുക, സൈഡിലോട്ട് ഇറങ്ങിയിട്ട് കയറത്തില്ല. അപ്പോൾ ഒരു നിയമം തോന്നി, അപ്പ ഇറങ്ങി പ്രാർത്ഥിച്ചപ്പം വണ്ടി അങ്ങ് എടുത്തു. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ഭൂതം ഇങ്ങനെ ഇളകി നിൽക്കാൻ പറയാം, നീ വന്നാൽ ഇറക്കി വിടുമെന്നറിയാം, അതിന് ഞാനാ വണ്ടി അവിടെ പിടിച്ചിട്ട്. ഇത് പറയും ആ ഡ്രൈവർ അച്ചാൻ പുള്ളി ഒരു ചാട്ടവും ഒരാരാധനയും ജീവിതത്തിൽ ആദ്യമായിട്ട്. ഭൂതം പറഞ്ഞു, നിൻ്റെ വണ്ടിയെ പിടിച്ചിട്ട് ആരാ? ഞാനാന്ന് പറഞ്ഞപ്പോൾ ആരാധിച്ചു. കാരണം അത് എവിടെ നിന്നുണ്ടാകുന്ന ഭയം, ഭയം മനുഷ്യനെ ആരാധനയിലേക്ക് കൊണ്ടു. അങ്ങനെ ഭയപ്പെട്ട എന്തിനേയും അവരെന്ത് ചെയ്തു? ആരാധിച്ചു. അതാണ് അതിൻ്റെ ഒരു കാര്യം, ഭയം ആരാധനയ്ക്ക് നയിച്ചു. അങ്ങനെ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സൃഷ്ടിയെക്കാട്ടിലും വലുത് സൃഷ്ടിതാവാണെന്ന് കാണിക്കുക എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ട് പറയുകയാണ്, ദൈവമാണിത് സൃഷ്ടിച്ചത്. ആദിയിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിക്കുന്നു പറയുമ്പോൾ ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയായിരുന്നു. പക്ഷേ അത് പിന്നത്തേതിൽ പാഴും ശൂന്യമായിപ്പോയി. ഇതിനിടയ്ക്ക് വലിയൊരു ഗ്യാപ്പുണ്ട്, ഇയേഴ്സിൻ്റെ ഗ്യാപ്പ്. ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സയൻസൊക്കെ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡായിപ്പോൾ. ഭയങ്കര ഗ്യാപ്പ് ഇതിനിടയ്ക്കുണ്ട്. ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചം പിന്നത്തേതിൽ എന്തായിപ്പോയി? പാഴും ശൂന്യമായി. ആ ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടി സൂക്ഷിച്ചു. പക്ഷേ വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ദൈവം എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. മൂന്ന്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചു, ആത്മാവ് പരിവർത്തിച്ചു, വീണ്ടും നമ്മൾ കാണുന്നു, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തിൻ്റെ വാച്ച്, വാക്യം, വാക്ക്, വാച്ചാണ് വചനം. അതാണ് ആദി ശബ്ദം. ഇന്ത്യൻ ദർശനങ്ങളിലൊക്കെ ആദി ശബ്ദം ഓങ്കാരമാണ്, ആദി ശബ്ദം. എന്നാൽ യവന ചിന്തകളിൽ ആദി ശബ്ദം ലോഗോസായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അതിനെയൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്, ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. വാച്ച്, ദൈവത്തിൻ്റെ വചനം. ആ വചനം പറഞ്ഞിടത്തെല്ലാം സൃഷ്ടി ഉണ്ടായി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളോട് തന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദിയിൽ ദൈവം, എല്ലാവരും എന്ന് പറഞ്ഞേ, നമ്മുടെ എല്ലാത്തിൻ്റെ ആദി ആരായിരിക്കണം? ദൈവമായിരിക്കണം. എല്ലാത്തിൻ്റെ ആദി, ദിവസത്തിൻ്റെ ആദി ദൈവം. ആദിയും അന്തിനുമാണ്. എല്ലാത്തിൻ്റെ ആദി ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. ആദി ജാതൻ ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. ആദ്യത്തെ പിള്ളേരെല്ലാം ഒന്ന് കൈപൊക്കാമോ? ഞാൻ വീട്ടിലെ ഒന്നാമത്തെ തൈരായിട്ട് പൊക്കിക്കും. ആദ്യമെല്ലാം ആർക്കുള്ള? ആദ്യത്തേതെല്ലാം ആർക്കുള്ള? ദൈവത്തിനുള്ളതാ. ആദ്യത്തെ എല്ലാം ദൈവത്തിനുള്ള. അതുകൊണ്ട് രണ്ടാമത്തേനെ വേണ്ടാന്ന് പറഞ്ഞില്ല. ആദ്യത്തെ എല്ലാം ആർക്കുള്ള? ദൈവത്തിനുള്ള.
ആദിഫലം, ആദിഫലം ക്രിസ്തു. അത് ഒരു പഴയ നിയമ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റാണ് ഒന്ന് കൊരിന്ത്യ 15 പറയുക, ആദിഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അർത്ഥം പഴയ നിയമ കർഷകൻ്റെ കൃഷിക്ക് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കറ്റ കൈത് കൊണ്ടുവന്ന് അർപ്പിക്കും, അതിനുശേഷമേ കൊയ്യത്തുള്ളൂ. അപ്പം വരാൻ പോകുന്ന കൊയ്ത്തിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്തിലൂടെ? ആദ്യഫലത്തിലൂടെ. അതുകൊണ്ട് ആദ്യ ഫലം ആദ്യം കിട്ടുന്നതെല്ലാം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ, മറക്കുള്ളത്. അപ്പം ആദ്യ ഫലം, ആദ്യദായകൻ എല്ലാം ദൈവത്തിൻ്റെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ആരായിരിക്കണം? ദൈവം. ആദ്യ ദൈവമെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആദ്യ, ജീവിതത്തിൻ്റെ നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന്. ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? യൗവനമാണ് അല്ലേ? അതാർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. ബെസ്റ്റ് ദൈവത്തിന് കൊടുത്ത ഒരു ഗുണമുണ്ട്, ഒടുക്കത്തിൽ ആര് കാണും? ദൈവം കാണും. ഒടുക്കം, ഒടുക്കം കഷ്ടപ്പെടാതെ, ഞാൻ ആർക്കും ഭാരമാകാതെ, എന്നെ അങ്ങ് എടുത്തോണേ കർത്താവെന്ന് പ്രാർത്ഥിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ ആർക്കും ഒരു നിന്ദപാത്രമായി എന്നെ വെച്ചേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ആദ്യ ദൈവത്തിന്. എല്ലാവരും പറഞ്ഞ് ആദി, ആദിയിൽ ദൈവം. രാവിലെ എഴുന്നേറ്റാൽ ആദി ആർക്കുള്ളതാണ്? ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെയും ആദി ആരാ കൊണ്ടുവന്നേ? രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ കൈ നീട്ടി എന്ത് തപ്പു? സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൈ നീട്ടി ഇങ്ങനെ തപ്പുന്ന എന്താ? ഫോണാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, അടുത്ത് എന്ത് വെക്കരുത്? അടുത്ത് ഫോൺ വെക്കരുത്. ആദ്യം ആർക്ക് കൊടുക്കണം? ദൈവം. എഴുന്നേറ്റ ഉടനെ ദൈവമാണ് ആദ്യം. ദൈവം ആദ്യം ആയിരിക്കണം. ദൈവം അത് ശ്രമിക്കണം, പാടാണ്. എന്നാൽ അസംഭവമല്ല, അസാധ്യവുമല്ല. 21 ദിവസം ഒരു കാര്യം ശീലിച്ചാൽ 22-ാമത്തെ ദിവസം അത് നമ്മുടെ ശീലമാകും. രാവിലെ പല്ല് തേക്കുന്നവരൊന്ന് കൈപൊക്കിക്ക്. എന്തിനാ പല്ല് തേക്കുന്നേ? പല്ല് തേച്ച് എന്തുകൊണ്ടാണ്? ശീലിച്ചതുകൊണ്ട് അല്ലേ? നമുക്ക് പല്ല് തേച്ച് കുളിച്ച് ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് ഇല്ലാത്ത പോലെ തോന്നും. ശരിയാണോ? എനിക്കാണെങ്കിൽ കുളിക്കാതെ പ്രസംഗിക്കാൻ കയറാൻ വലിയ മടിയാണ്. അത്ര ദൂരെ പോയാലും കഴിവതും അടുത്ത കാണാൻ ഒന്ന് കുളിച്ചിട്ട് കയറിയ ഒരു സുഖമാണ്. അല്ലെ, എനിക്ക് ഏതാണ്ട് പറ്റിയ പോലെ. അത് കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ശീലം കൊണ്ട്. 21 ദിവസം ഞാൻ ഇടയ്ക്ക് രാവിലെ കുളിച്ചിട്ട് പോയാലും പ്രസംഗിക്കാൻ മുമ്പ് ഒക്കെങ്കിൽ ഓടിപ്പോയി ഇച്ചിരി വെള്ളം ഒഴിക്കും. അതൊരു എനിക്കൊരു സുഖമാണ്. അപ്പം ഒക്കെങ്കിൽ ഡ്രസ്സ് മാറും. ഡ്രസ്സ് മാറിയില്ലെങ്കിലും ഒന്ന് കുളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഏതാണ്ട് ആത്മപകർച്ച പോലെ മനസ്സിനൊരു സന്തോഷം. അത് നമ്മുടെ എന്താ? ശീലമാണ്. അപ്പം 21 ദിവസം ശീലിച്ചാൽ ഏത് ശീലവും നമ്മുടേതാണ്. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. 21 ദിവസം ഒരു കാര്യം ചെയ്തിരിക്കുക, ശീലിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനിയും പഠിക്കാൻ പോകുന്ന മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പ്ലസ് ടു കഴിഞ്ഞിപ്പം പിള്ളേരെല്ലാം പറയാം, എന്നാ ക്ലാസ് തുടങ്ങുന്നേ? ഇപ്പം എല്ലാം 12 മണിക്കല്ലേ എഴുന്നേക്കുന്നേ? ഇപ്പം ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ, കോളേജ് തുടങ്ങുന്നതിൻ്റെ 21 ദിവസം മുമ്പ് രാവിലെ എന്ത് ചെയ്യുക? എഴുന്നേക്കുക. ഇപ്പം 3 മണിക്കല്ലേ കിടക്കുന്നേ അല്ലേ? 2 മണി 1 മണി വരെ ഇങ്ങനെ ഇരിക്കത്തില്ലേ? അതൊന്ന് നിർത്തിയാൽ അല്ലെങ്കിൽ വലിയ പാട് വരും. രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകത്തില്ല, കോളേജിൽ ചെന്നാൽ ഉറക്കുകയും ചെയ്യും, പിന്നെ അറ്റൻഡൻസിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ അറ്റൻഡൻസ് ഒക്കെ കമ്പൽസറിയാണ്, കാര്യമൊക്കെ കാര്യമാണ്. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എഴുതാൻ സംഭവിക്കത്തില്ല. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫോക്സി അടിക്കുക അറിയാം? അത് നടക്കത്തില്ല, ഇപ്പം നടക്കത്തില്ല. 1, 2, 3, 4, 5 എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല, കാരണം ഇതെല്ലാം കുറച്ചുകൂടി സ്ട്രിക്റ്റായി. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ കിട്ടണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പോകണ്ടേ? അതുകൊണ്ട് എല്ലാ മക്കളും നേരത്തെ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ ഒറ്റക്കാര്യം എന്ത് ചെയ്താൽ മതി? 21 ദിവസം ശീലിച്ചാൽ മതി. അതിനാണ് 21 ദിന ഉപവാസപ്രാർത്ഥന. 3 ആഴ്ച ഒരു കാര്യം ശീലിച്ചാൽ ആ ശീലം 22-ാമത്തെ ദിവസത്തിൽ നമ്മുടേതാകും. അതിനാണ് വചനത്തിൽ പറയുക, 3 ആഴ്ചവട്ടക്കാലം ദാനിയേൽ പ്രാർത്ഥിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ 22-ാമത്തെ ദിവസം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പം ആദിയിലെ ദൈവം, എല്ലാവരും പറഞ്ഞേ ആദിയിലെ ദൈവം. 2, ആദിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ. ഈ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു?
എന്തിനാണെന്നറിയോ, ആഴത്തിൻ്റെ മീതെ വീണുപോയ ദൂതന്മാർ വല്ലാതാക്കി കളഞ്ഞ ഈ പ്രപഞ്ചത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുക. ഈ പ്രപഞ്ചം പാഴും ശൂന്യമായിപ്പോയെന്ന്, ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി, പാഴും ശൂന്യമായി. പക്ഷെ ദൈവാത്മാവ് പരിവർത്തിച്ച്, ദൈവാത്മാവ് പരിവർത്തിച്ച് അതിനൊരു താളബോധമുണ്ടാകും, ഒരു താളാത്മകതയുണ്ടാകും. ജീവിതത്തിൻ്റെ എല്ലാത്തിനും ഒരു താളമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദിയിൽ ദൈവാത്മാവ് ഇങ്ങനെ നിരന്തരം പരിവർത്തിക്കാൻ അനുവദിക്കണം. ആവറിങ്ങുന്ന ഒരു വാക്കാണ്, ഒരു കോഴി തൻ്റെ മുട്ടയുടെ മുകളിൽ എന്ത് ചെയ്യുക, അടയിരിക്കുന്ന പോലുള്ളൊരു വാക്കാണ്. ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് വാസ് ഹവറിങ്, പരിശുദ്ധാത്മാവ് അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. അതൊരു ദിവസമല്ല, അടയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി നോക്കൂ, ഇല്ല, അടയിരിക്കുകയാണ്, അടയിരുന്ന് വിരിയും. ഇതുപോലെ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ അടയിരിക്കണം, അടയിരിക്കാൻ ഇരുന്നു കൊടുക്കണം, അടയിരിക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നു കൊടുക്കണം. ഒരു കോഴി മുട്ടയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇരിക്കാൻ നമ്മളൊന്ന് ഇരുന്നു കൊടുത്താൽ ഭയങ്കര താളാത്മകതയുണ്ടാകും, പ്രൊഡക്റ്റീവാകും, പാഴും ശൂന്യമായിരുന്നു ഒക്കെ ഫലപ്രദമാകാൻ തുടങ്ങും. അതിന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ അനുവദിക്കണം, എല്ലാവരും അനുവദിച്ചു കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ മുകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ ദൈവാത്മാവ് പരിവർത്തിക്കണം. കണ്ണടച്ചെല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണം. ശാന്തമായിട്ട് പ്രാർത്ഥിച്ച്, ശാന്തമായിട്ട് ഇന്ന് രാത്രി അങ്ങ് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എൻ്റെ മേൽ പരിവർത്തിക്കണം. അപ്പം തന്നെ ഓർക്കണം, ഈ താളമില്ലാത്ത ജീവിതത്തിനെല്ലാം ഒരു താളം വേണം. ജീവിതത്തിന് ഒത്തിരി ഒരു ഒരു സന്തോഷമുണ്ട്, ഒരു താളാത്മകതയുണ്ട്. ആ താളം പോകുമ്പോഴാണ് പാളം മറിയുന്നത്. ട്രെയിൻ ഇങ്ങനെ ഓടുമ്പോൾ അതിനൊരു താളമുണ്ട്, പക്ഷെ പെട്ടെന്ന് അതൊക്കെ മറിഞ്ഞു പോവുകയാണ്. രൂപവും ഭാവവും നഷ്ടപ്പെട്ട എല്ലാത്തിനും രൂപവും ഭാവവും ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹവർ ചെയ്യണം. ദൈവമേ, എൻ്റെ സഭയുടെ മുകളിൽ, എൻ്റെ വീടിൻ്റെ മുകളിൽ ദൈവാത്മാവ് പരിവർത്തിക്കാൻ നമ്മൾ അനുവദിക്കണം, ഇരുന്നു കൊടുക്കണം. ഇരുന്നു കൊടുത്താൽ മതി, ഒരു മുട്ട ഇരുന്നു കൊടുക്കുകയാണ്. തള്ളക്കോഴിക്ക് അടയിരിക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കുമ്പോൾ അതിനകത്തൊരു വിരിച്ചിലുണ്ടാകുക, ജീവൻ വ്യാപരിക്കുകയാണ്. അതിൻ്റെ കൂടെ എന്തുകൊണ്ടാകും, വചനം കൂടെ വരുമ്പോൾ അവിടെ സൃഷ്ടികളുണ്ടാകും. വചനം കൂടെ പറയണം, വചനം പറയണം, വചനം പറയണം, വചനം പറയണം, വചനം പറയണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കാൻ ഒറ്റ വഴിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറയണം, വചനം പറയണം, വചനം പറഞ്ഞ്. അതിനുവേണ്ടി വചനം പറയണമെങ്കിൽ വചനം അറിയണം. യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 12-ാമത്തെ വയസ്സിലൊക്കെ ഇരുന്ന് വചനം വായിക്കുക. യേശു വലിയ കാര്യങ്ങൾ പറയുമ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ന് നിങ്ങൾ വായിച്ചിട്ട്, എന്ത് സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്, സർക്കാസ്റ്റിക്കായിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കിതൊന്നും വായിച്ചിട്ടില്ലയോന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച്, വായിച്ചിട്ടില്ലയോ, നിങ്ങളെന്തും മനുഷ്യരാ, നിങ്ങളിതുവരെ വായിച്ചിട്ടില്ലയോ, പരീശന്മാരെ നിങ്ങൾ വായിച്ചിട്ടില്ലയോ. കർത്താവ് ചോദിക്കുക, അതിൻ്റെ അർത്ഥം എന്താ, അങ്ങനെയും എഴുതിയിട്ടുണ്ട്, പിശാച് വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയും ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്താ അർത്ഥം, വചനം പറഞ്ഞ് ജയിക്കുകയാണ്. വചനം അകത്തുനിന്ന് വായിലൂടെ പുറത്തു വരുമ്പോൾ, അതിന്മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ജീവൻ്റെ സൃഷ്ടികൾ ഉണ്ടാകാനിടയാകും. എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധിക്കുക, ഈ രാത്രി സ്തുതിച്ച് ആരാധിച്ച്. ആദിയില് ദൈവം, ആദിയില് വചനം, ആദിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വെളിച്ചമുണ്ടായി. അടുത്തത് കാണുകയാണ്, ദൈവം ആകാശത്തിൻ്റെ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. വെള്ളം കൂടി, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു, സമുദ്രമെന്നും ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും പേരിട്ടു. സൃഷ്ടി മുമ്പോട്ട് പോവുകയാണ്, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം, ഭൂമി കരയ്ക്ക് ഭൂമി എന്നും പേരിട്ടു. ഈ സൃഷ്ടി സംഭവ വിവരണം നടക്കുമ്പോൾ അങ്ങനെ പറയാൻ കാര്യമുണ്ട്, സമുദ്രത്തെ മനുഷ്യൻ പേടിച്ച ഒരു കാലം. അന്നും ഇന്നൊക്കെ കടലിനെ പേടിയാണ്, കടലിനെ മനുഷ്യർക്ക് എന്താണ് പേടിയാണ്. നമ്മുടെ ഇന്ത്യയിലൊരു ചിന്തയുണ്ടായിരുന്നു, അറിയാം കടൽ എന്ത് ചെയ്യരുത്, കടലിനെ ക്രോസ് ചെയ്യാൻ
പാടില്ല, സമുദ്രദേവിയാണ്. അപ്പം സമുദ്രത്തെ മനുഷ്യൻ ഭയപ്പെട്ടൊരു കാര്യം. അപ്പം തന്നെ സമുദ്രത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒത്തിരി പേര്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചിന്തകളിൽ ഒന്ന്, കടലമ്മ ഒരിക്കലും എന്തു ചെയ്തില്ല, ചതിക്കത്തില്ലെന്ന്. കടലിൽ പോകുന്ന മുക്കവൻ്റെ ജീവിതം കരയ്ക്കിരിക്കുന്ന മുക്കവത്തിയുടെ പാതിവൃത്യത്തിലാണ്. എന്നാലും ഒരാൾ കടലിൽ പോയാൽ എത്രാം ദിവസം കിട്ടും? മൂന്നാം ദിവസം, മൂന്നാം പക്കം. അങ്ങനെ ഒരു സിനിമയുണ്ടായിരുന്നു, മൂന്നാം പക്കം. കടലിൽ പോയാൽ മൂന്നാം ദിവസം തിരിച്ചു വരും, മൂന്നാം പക്കം. അപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചിന്തകളുണ്ട്. പക്ഷെ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു ചിന്ത എന്നെ ഭരിച്ചത്, ഞാൻ കടലിനടുത്ത് ജീവിക്കുന്ന ആളല്ല, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ കടലിനടുത്ത് ജീവിക്കുന്നവരാണ്, പക്ഷെ കടല് ഇപ്പോഴും ഈ സുനാമിയൊക്കെ ഉണ്ടായിട്ടും ഊക്കിയടിച്ചിട്ടും എന്താ ഇവരാരും പോവാത്തേ? എത്ര പുനരധിവാസം കൊടുത്താലും അവർ പോകില്ല. അവർ പോയാൽ പിന്നെ അവരെ അപ്രൂട്ട് ചെയ്യാൻ പോയാൽ പിന്നെ അവരുടെ അടുത്ത് പ്ലാന്റ് ചെയ്യാൻ പാടാണ്. ഒരു കടലിൻ്റെ മക്കളാണ്, അതിനതിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്, അതിൻ്റെതായ ഒരു തനിമയുണ്ട്, അതിൻ്റെ ഒരു ഭാഷയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരവരും പോകാത്തത്? അവർക്കറിയാം അവർ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അവർക്ക് ആ മണവും കാറ്റും ഒക്കെ കടിച്ചു നോക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു വിശ്വാസമുണ്ട്, കടൽ എത്ര വന്നാലും കടൽ ഇവിടം വരെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഭൂമി മുഴുവൻ കടലായിരുന്നു, വെള്ളമായിരുന്നു, കടലാണ് ഒരിടത്തുള്ളത്. അപ്പോൾ ഇനിയും ഈ കടൽ ശരിക്കും തിരിച്ചിറങ്ങിയാൽ എന്തില്ല? ഈ കടലിങ്ങനെ ശരിക്കും കയറി പോകുന്നാൽ എന്തില്ല? ഭൂമിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയില്ല ചിന്തിച്ചിട്ടും കടലിനടുത്ത് ജീവിക്കുന്നത്? നമ്മുടെ ഒരു ചിന്തയാണ്, എവിടൊക്കെ വന്നാലും ഇവിടം വരെയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. ആ ചിന്ത എവിടെ നിന്ന് കിട്ടിയതാ? വേദവസ്തുത്തിൽ നിന്നാണ്. ഈ ഒത്തിരി ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നു. ഈ ഒന്ന് ചോദിക്കുകയാണ്, 38-ാം അധ്യായം വരെ ചോദിച്ചു. 38-ാം അധ്യായം ആയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ, ഞാൻ നിന്നോട് പറയാം. ദൈവം അവനോട് സംസാരിച്ചു കൊടുക്കും. തിരി ചോദിച്ച് ചോദിയതാ, സമുദ്രം ഗർഭത്തിൽ നിന്നുള്ള ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കഥകും ഓടാമ്പലും വെച്ചത് ആരാ? അതെത്ര വന്നാലും ഇവിടം വരെ വരാമെന്ന് പറഞ്ഞ് ഞാൻ അതിനെന്തു വെച്ചു? അതിര് വെച്ചു, കഥകും ഓടാമ്പലും വെച്ചു. നമ്മൾ കാണാത്ത ഒരു കഥകും ഓടാമ്പലും എന്തിനുണ്ട്? കടലിനുണ്ട്. അതാരാ വെച്ചത്? ഇവിടം വരെ വരാം, ഇതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. ഇവിടെ ദൈവമക്കള് വായിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കടലിൽ ദൈവം അതിര് വെച്ചിട്ടുണ്ട്. മണലുകൊണ്ട് എന്തിട്ടു? വെറും പഞ്ചസാര മണലാണ്, പക്ഷെ അതുകൊണ്ട് എന്തിട്ടു? അതിരിട്ടു. നമ്മളതുകൊണ്ടാണ് കൊച്ചിലെ കടലിൻ്റെ അവിടെയൊക്കെ കളിക്കുമ്പം, കടലമ്മ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്തോ എഴുതി വെക്കും, ഒന്നും കളിച്ചിട്ടില്ലേ, എന്തോ എഴുതി വെക്കും, പേരെഴുതി വെക്കും. കൊച്ചു കളിച്ചിട്ടില്ല, അങ്ങനെ മാസ്റ്റർ കൊണ്ടുപോയില്ലേ ഈ ഫ്ലാറ്റ്, കൊച്ചി താമസിച്ച് നിന്നെ ഞാൻ കൊണ്ടുപോകാം അവിടെ, എൻ്റെ പൊന്നു മക്കളെ. കടലിൻ്റെ അവിടെ എന്തോ എഴുതണം, പേരെഴുതണം. അപ്പോൾ അടുത്ത തിര വരുമ്പോൾ എന്തോ ചെയ്യും, വായിച്ചുകൊണ്ട് പോകും, പിന്നെയും പിള്ളേർ ഓടിപ്പോയി പേരെഴുതും. എന്നാലും പിള്ളേർക്കറിയാം കടൽ എവിടം വരെ വരും, എത്ര ഉള്ളു വലിഞ്ഞിട്ട് എത്ര വന്നാലും ഇവിടം വരെ വരത്തുള്ളൂ. അതൊരു ഒരു വിശ്വാസമാണ്. കടലിന് ദൈവം എന്ത് വെച്ചിട്ടുണ്ട്? കടലിന് അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമുക്കും ദൈവം എന്ത് വെച്ചു? അതിര് വെച്ചു. ദൈവം അതിര് വെച്ചേക്കുക. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുക, പക്ഷെ ദൈവം തമ്പുരാൻ എത്ര പ്രശ്നം വന്നാലും. കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഒരു പാസ് ഭാര്യ, അവൾ ഗർഭിണിയാണ്, ആ പാസ്റ്റർ രണ്ട് മക്കൾ, വേറൊരു പാസ്റ്ററുടെ അവൾ ആ പാസ്റ്ററുടെ രണ്ട് മക്കളും ഗർഭിണിയായ ഭാര്യയും, വേറെ ദേവദാസിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ, ഞങ്ങളെ വളർത്തിയ ഒരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ ആ ചേച്ചി, എൻ്റെ ഒരു മോള്, ഇവരെല്ലാം കൂടെ പോവുകയാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ച് ഈ ജീപ്പ് കരണം മറിഞ്ഞു പോയി. ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വന്ന്, ഇന്നടുത്ത് ആക്സിഡൻ്റ് ആയി, എല്ലാവരും തീർന്നു പോയി, ഭയങ്കര അലജിക്കായിട്ട്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അറിയുന്നത് അത് നമ്മുടെ വണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ മഹാദയ, ഒരാൾക്ക് കൈക്കൊരു ചെറിയ ഫ്രാക്ചർ ഒഴിച്ചാൽ ഒന്നും പറ്റാതെ ദൈവം കാത്തു. ഇടിച്ചു വണ്ടി കരണം മറിഞ്ഞു പോയി. പക്ഷെ എന്തുകൊണ്ടാണ് പറ്റാഞ്ഞ്? കർത്താവ് എന്ത് വെച്ചു? ഇത് കേട്ട എല്ലാവരും ഭയങ്കര സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ ഞാനവിടെ ഉണ്ട്, ഞാൻ വളരെ പെരുത. ദൈവം എന്നോട് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു, പ്രാണൻ അവൻ്റെ ഭരണാധികാരത്തിലാണ്, പേടിക്കണ്ട, പ്രാണനെ തുടരുന്ന ദൈവം കൽപ്പിക്കും. നമ്മളിന്ന് രാത്രി ഇവിടെ നിൽക്കുന്നതൊക്കെ നമ്മുടെ മെടുക്കിൻ്റെ കൂടുതൽ കൊണ്ടല്ല, ദൈവം തമ്പുരാൻ നമുക്ക് അതിര് വെച്ചിട്ടുണ്ട്, അതിര് വെച്ച് അതിര് വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. അന്നേരമാണ് കർത്താവിൻ്റെ ഒരു വചനത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്.
അനർത്ഥങ്ങൾ വ്യസനഹേതു വാങ്ങാതെ ദൈവം കാക്കുന്നുണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും ദൈവം എന്തുകൊണ്ടാ അതിരുവെച്ചുകൊണ്ട് അതിരുവെച്ച് സൂക്ഷിക്കുന്ന ദൈവം. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ബലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നീ വല്ലഭൻ കാത്തിടുമേ. വലമിട വലിയവർ വീണ വലയമായി നേ വല്ലഭൻ കാത്തിടുമേ. തുണയെ കുറവിനി അളുദീനം തൻ നിഴലിൽ മാറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവ കുറവിനി അളുദീനം തൻ നിഴലിൽ പകയൻ്റെ കണ്ണികളിലോ പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിടും കൃപ മഴ പോ. പകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോ. തുണയെനിക്ക് യേശുവേ കുറവിനിയുള്ളതാ അനുദിനം താ നിഴലിൽ മാറവിൽ വസിച്ചിടും ഞാൻ. അപ്പോൾ നോക്കിയോ, ദൈവം നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. സമുദ്രത്തിന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും ദൈവം അതിര് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഈ രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അനുഭവങ്ങളിലൂടെ അത് പറയാൻ കഴിയുന്നവരെല്ലാവരും ഒരിക്കലൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അനുഭവങ്ങളിലൂടെ ദൈവം എനിക്ക് അതിര് വെച്ചിട്ടുണ്ട്. ദൈവം അതിര് വെക്കുന്ന ദൈവമാണ്. സമുദ്രത്തിന് മാത്രമല്ല, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ ദൈവം അതിന് കഥക് ഓടാൻ പോലും വെച്ചു. ഇവിടം വരെ വരാം, ഇതിനപ്പുറം നീ കടക്കരുന്ന് പറഞ്ഞ് അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികൾ നമ്മുടെ നേരെ വിഴുകാൻ വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടം വരെ വരാം, ഇതിനപ്പുറം നീ കടക്കരുത്. എൻ്റെ പ്രവാചകരെ തുടരുത്, എൻ്റെ അഭിഷക്തർക്കൊരു ദോഷവും ചെയ്യരുത്. എൻ്റെ അഭിഷക്തനെ തുടരുത്, എൻ്റെ പ്രവാചകർക്ക് ദോഷം ചെയ്യരുത്. ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം കടക്കരെന്ന് പറഞ്ഞ് അതിര് വെച്ചിരിക്കുന്ന ദൈവം, അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവകൃപയുടെ ആഴങ്ങൾക്കായി എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ഇന്ന് രാത്രി അധികമായി സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടം വരെ വരാം, ഇതിനപ്പുറം പോകരുതെന്ന് പറഞ്ഞു ദൈവം. എന്ത് ചെയ്തു? അതിരുവെച്ചു.